വയനാട്ടിൽ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഭീതിയിലാണ് ജില്ലയിലെ പന്നി കർഷകർ രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി സർക്കാർ എടുക്കുന്ന മുൻകരുതലുകൾ രോഗം സ്ഥിരീകരിച്ച ഫാമിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫാമുകളെ പന്നികൾക്ക് തീറ്റ ലഭ്യമാക്കുന്നതിനും തിരിച്ചടിയാകും കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അനന്തര നടപടികൾ സ്വീകരിക്കാനാവൂ എന്ന് ലൈഫ് സ്റ്റോക്ക് ഫാമേഴ്സ് അസോസിയേഷൻ പറഞ്ഞു ജില്ലയിൽ മിച്ച ഭക്ഷണം ലഭ്യമാകുന്നത് കുറവായതിനാൽ പന്നി കർഷകർ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും കൂടിയാണ് തീറ്റ സംഭരിക്കുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെ ഈ മേഖലയിലെ കർഷകർക്ക് പുറത്തുനിന്നും തീറ്റ സംഭരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉടലെടുക്കുന്നതിനാൽ പന്നികൾക്ക് തീറ്റ ഉറപ്പുവരുത്താൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് പന്നി കർഷകരുടെ ആവശ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളും പന്നിറച്ചിയും കടത്തിക്കൊണ്ടുവരുന്നത് കർശനമായി തടയണം അല്ലെങ്കിൽ ജില്ലയിലെ പന്നി സമ്പത്ത് മുഴുവനായും നഷ്ടപ്പെടും അതിനുവേണ്ട നടപടികൾ കർശനമായി സ്വീകരിക്കണമെന്നും ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ പറഞ്ഞു രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിന് ചുറ്റളവിലുള്ള പന്നികളെ കൊന്നൊടുക്കുകയും പത്ത് കിലോമീറ്റർ സ്ഥലത്തേക്ക് ബാണിംഗ് ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ കർഷകർക്ക് അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഈ ഇത്രയും കാലം അവരുടെ കഷ്ട കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമായിട്ടുള്ള അവരുടെ വളർത്തുമൃഗങ്ങളെ രോഗം ആണെന്ന് പറഞ്ഞ് കൊന്നൊടുക്കുമ്പോൾ അവരുടെ ജീവിതം എല്ലാം പിന്നെ നിലനിൽക്കുന്ന പിന്നെ നിലച്ചു അവസ്ഥയാണ് ഉള്ളത് വളരെ പിന്നെ കടവും മറ്റ് ബാങ്കിൽ നിന്നും മറ്റ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോണും മറ്റു കാര്യങ്ങളായി അവസാന ശ്രമമായിട്ടാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതേസമയം പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കാനുള്ള പ്രാരംഭ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധ സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്താണ് ആ പന്നികളെ കൊല്ലുന്നത് രോഗപ്രഭാവ കേന്ദ്രത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച അധികൃതർ രോഗവ്യാപനം തടയാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ജനം വയനാട്